കാണിച്ചു, അല്ലാഹു പറഞ്ഞതൊക്കെ ഒരാൾ ചെയ്തു, അല്ലാഹുവിന് നന്ദി കാണിച്ചു. അലം യഷ്കുർലി വാലിദൈഹി, തന്റെ മാതാപിതാക്കൾക്ക് അവൻ നന്ദി ചെയ്തതുമില്ല, മാതാപിതാക്കൾക്ക് അവൻ നന്മ ചെയ്തതുമില്ല. മാതാപിതാക്കളെ അവൻ അവഗണിച്ചു, മാതാപിതാക്കളെ അവൻ നിന്ദിച്ചു, മാതാപിതാക്കൾക്ക് അനുസരണക്കേട് ചെയ്തു. എന്നാൽ ലം യുഖബൽ മിൻഹു, അവനിൽ നിന്ന് ഒന്നാമത്തേത് സ്വീകരിക്കുന്നതല്ല. അല്ലാഹുവിന് നന്ദി ചെയ്തത് അല്ലാഹു സ്വീകരിക്കുകയില്ല, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാതെ. ഇങ്ങനെ മൂന്ന് വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ ജോഡികളായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് അവഗണിച്ചാൽ മറ്റൊന്ന് സ്വീകരിക്കുന്നതല്ല. ഇതിൽ നമ്മുടെ വിഷയമേതാണ് സഹോദരന്മാരെ? വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ കാണാം, വിശുദ്ധ ഖുർആനിൽ ഏകദേശം 27 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ 27 സ്ഥലങ്ങളിൽ അല്ല പറയുന്നു, അഖീമുസ്സലാം, നമസ്കാരം നിങ്ങൾ നിർവഹിക്കണേ, വആതുസ്സകാം, സകാത്തിനെയും നിങ്ങൾ നൽകണേ. 27 സ്ഥലങ്ങളിൽ നമസ്കാരത്തിന്റെ കൂടെ സകാത്തിനെ പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സക്കാത്തിനെ നമസ്കാരത്തിന്റെ കൂടെ പറഞ്ഞത്? നമസ്കാരത്തിന് എത്ര പ്രാധാന്യമുണ്ടോ, നമസ്കാരത്തിന് എത്ര മഹത്വമുണ്ടോ, നമസ്കാരം ഉപേക്ഷിക്കുന്നത് എത്രമാത്രം ഗുരുതരമാണോ, അതുപോലെ തന്നെ സക്കാത്ത് ഉപേക്ഷിക്കുന്നതും ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം കൃത്യമായി നിർവഹിച്ചു എന്നതുകൊണ്ട് സക്കാത്ത് നൽകാതിരുന്നാൽ ആ നമസ്കാരം സ്വീകരിക്കുകയില്ല. നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. സക്കാത്തിന്റെ കാര്യത്തിൽ ആളുകൾക്ക് യാതൊരു ശ്രദ്ധയുമില്ല, സക്കാത്തിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല, സക്കാത്ത് നിർബന്ധമാണ് എന്ന ബോധം തന്നെ പല ആളുകൾക്കുമില്ല, നമസ്കരിക്കുന്നവർക്ക് വരെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു, നമസ്കരിക്കുന്നവരോട് വെറുതെ നമസ്കരിച്ചിട്ട് കാര്യമില്ല, വെറുതെ നമസ്കരിച്ചിട്ട് കാര്യമില്ല. വർഷത്തിൽ ഒരിക്കൽ നിന്റെ കണക്ക് നോക്കി സാധുക്കൾക്ക് കൃത്യമായി അവകാശം നൽകാതെ നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ കോടതിയിൽ സ്വീകാര്യമല്ല. നമസ്കാരം നിന്റെ ശരീരത്തിന്റെ ശുദ്ധീകരണമാണെങ്കിൽ സക്കാത്ത് നിന്റെ ധനത്തിന്റെ ശുദ്ധീകരണമാണ്. നമസ്കാരം കൊണ്ട് നിന്റെ ശരീരത്തെ തിന്മകളിൽ നിന്ന് നിനക്ക് സംരക്ഷിക്കാൻ കഴിയുന്നു. വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറയുന്നത്, നമസ്കരിക്കുന്ന ഒരാൾക്ക് ചീത്ത പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല, നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് തമ്മാടിത്തം പ്രവർത്തിക്കാൻ കഴിയില്ല, നമസ്കരിക്കുന്ന ഒരു മുഅ്മിനിന് അനാവശ്യത്തിന്റെ അരികിൽ സാക്ഷിയാകാൻ അവന് കഴിയില്ല, അനാവശ്യം പ്രവർത്തിക്കാൻ അവന് കഴിയില്ല. കാരണം അവന്റെ നമസ്കാരം അവന്റെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു, അവന്റെ കണ്ണിനെ നിയന്ത്രിക്കുന്നു, അവന്റെ കാതിനെ നിയന്ത്രിക്കുന്നു, അവന്റെ അവയവങ്ങൾക്ക് പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു നമസ്കാരം. എന്നാലോ സക്കാത്ത് ആകുമ്പോൾ അവന്റെ ധനമാണ് സക്കാത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നത്. അവന്റെ സമ്പത്തിൽ, അവന്റെ സമ്പത്ത് മുഴുവനും അവന്റേതല്ല, അവന്റെ സമ്പത്തിൽ സാധുക്കൾക്ക് അവകാശമുണ്ട്, കഷ്ടപ്പെടുന്നവർക്കതിൽ അവകാശമുണ്ട്. ആ അവകാശം കൃത്യമായി കൊടുത്തു വീട്ടുമ്പോൾ മാത്രമാണ് അവന്റെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, നമസ്കാരം കൊണ്ട് ശരീരത്തിന്റെ ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സക്കാത്ത് കൊണ്ട് നിന്റെ ധനത്തിന്റെ ശുദ്ധീകരണമാണ് മനുഷ്യ. അതുകൊണ്ട് ഒന്നിനെ അവഗണിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നതല്ല. അത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആൻ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം, സത്യവിശ്വാസത്തിന്റെ അനിവാര്യമായ താല്പര്യമായിട്ടാണ് സക്കാത്തിനെ കുറിച്ച് പറയുന്നത്. മുസ്ലിമാണോ മുഅ്മിനാണോ അവന് സക്കാത്ത് നൽകാതിരിക്കാൻ കഴിയില്ലല്ലോ. വിശുദ്ധ ഖുർആനിലെ 9 അധ്യായം നിങ്ങളൊരു ആവർത്തി ഒന്ന് വായിച്ചു നോക്കൂ. 9 അധ്യായത്തിലെ സൂറത്തു തൗബയിലെ 11 വചനം, ആരാണ് മുഅ്മിൻ എന്നവിടെ അല്ല പറയുകയാണ്, ആരാണ് മുസ്ലിം എന്നല്ല പറയുകയാണ്, ആർക്കാണ് ഇസ്ലാമിക സൊസൈറ്റിയിൽ അംഗത്വമുള്ളത് എന്ന് അല്ല പറയുകയാണ്, ആരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് അല്ല കൃത്യമായി പറയുന്നു. ഫഇൻ താബു വഅഖാമുസ്സലാത്ത വആതുസ്സകാത്ത ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ ശിർക്കിൽ നിന്ന് പശ്ചാത്തപിക്കുകയും എന്നിട്ട് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് കൃത്യമായി നൽകുകയും ചെയ്താൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ആരാണ് ഇസ്ലാമിക സമൂഹത്തിൽ നമ്മുടെ സഹോദരന്മാർ, ആരാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ അല്ലവരെയാണ്? 3 നിബന്ധനയുണ്ട് ഒരാൾ മുസ്ലിമാകണമെങ്കിൽ, ഒരാള് മുസ്ലിമാകണമെങ്കിൽ 3 ഷർത്തുകളുണ്ട്. 1 ഷർത്ത്, അയ്യത്തൂബു മിനൽ ശിർക്കി, അവർ ശിർക്കിൽ നിന്ന് പശ്ചാത്തപിക്കണം. 2 ഷർത്ത് എന്താ?
അവർ നിസ്കാരം കൃത്യമായി മുറപ്രകാരം നിർവഹിക്കണം. ഏതാ മൂന്നാമത്തെ ഷർത്ത്? അവർ സക്കാത്തിനെ കൃത്യമായി നൽകുകയും ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്നിനെ വീഴ്ച വരുത്തിയാൽ, ഇതിലേതെങ്കിലും ഒരു വിഷയത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവന് പിന്നെ മുസ്ലിം എന്ന് പറയാൻ കഴിയില്ല. അവൻ യഥാർത്ഥത്തിൽ മുഅ്മിനല്ല. മുഅ്മിനിന്റെ ലക്ഷണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്. ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ തുടക്കത്തിൽ തന്നെ അല്ലാഹ് പറയുന്നത് ആരാണ് മുഅ്മിനീങ്ങൾ എന്നാണ്. വിജയം കൈവരിച്ച മുഅ്മിനുകളെ കുറിച്ച് അല്ലാഹ് പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്താണ് അവരുടെ ഗുണം? എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒന്നാമത്തെ ഗുണം അതാ, അല്ല പറഞ്ഞു അവർ നമസ്കരിക്കുന്നവരാണ് എന്നല്ല അവിടെ അല്ല പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിച്ചോ, അവർ നമസ്കരിക്കുന്നവരാണ് എന്നല്ല അവിടെ പറഞ്ഞത്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ അവർ ഭക്തന്മാരാണ്, നിസ്കാരത്തിൽ അവർക്ക് വല്ലാത്ത ഭക്തിയാണ്. എന്നിട്ട് അല്ല പറയുന്നു, അല്ലദീനഹും അനില്ലഗവി മുഅരിദൂൻ, അനാവശ്യങ്ങൾ ഏതൊക്കെയുണ്ടോ, ആവശ്യമില്ലാത്തത് എന്തൊക്കെയുണ്ടോ, തമ്മാടിത്തങ്ങൾ എന്തൊക്കെയുണ്ടോ, ആ തമ്മാടിത്തങ്ങളുടെ അരികിൽ അവർ സന്നിഹിതരാകുന്നതല്ല. അനാവശ്യങ്ങളിൽ നിന്ന് അതിനെ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു പോരുന്നു. മൂന്നാമതല്ല പറയാണ്, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് എങ്ങനെ സക്കാത്ത് നൽകാതിരിക്കാൻ കഴിയും? അവർ സക്കാത്തിന് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവർ സക്കാത്ത് കൃത്യമായി നൽകുന്നവരാണ്. ഇപ്പൊ മുസ്ലിമിന്റെ സ്വഭാവമാ പറയുന്നത്, വിശ്വാസത്തിന്റെ ലക്ഷണമാ പറയുന്നത്, നിസ്കരിക്കുന്ന ആളുടെ ഗുണമാ പറയുന്നത്, സക്കാത്തവൻ കൃത്യമായി നൽകുന്നവനാണ്. വിശുദ്ധ ഖുർആൻ എവിടെ പരിശോധിച്ചാലും സക്കാത്ത് നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ സക്കാത്തിനെ കുറിച്ച് പറയുന്നു. എന്തുകൊണ്ടാ? ഇതിന്റെ ഗൗരവം കൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് മരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു, അല്പം കാലം കഴിഞ്ഞില്ല, ഇസ്ലാമിൽ നിന്നതാ കുറച്ചാളുകൾ പുറത്തു പോകുന്നു. എങ്ങനെയാണ് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത്? ഇസ്ലാമിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സന്ദേശങ്ങളെ അതിൽ കുഫർ ചെയ്തുകൊണ്ടല്ല, അല്ലയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, ശിർക്ക് ചെയ്തുകൊണ്ടല്ല, റസൂലിനെ നിഷേധിച്ചുകൊണ്ടല്ല, ഖുർആൻ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, റസൂലിന്റെ സുന്നത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഖുർആനിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല. പിന്നെ എങ്ങനെയാണ് അവർ പുറത്തു പോയത്? അറബികളിൽപ്പെട്ട ഏതാനും കബീലകൾ, അറബികളിൽപ്പെട്ട ഏതാനും ഗോത്രങ്ങൾ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, ഇനി സക്കാത്ത് ഞങ്ങൾ നൽകില്ല. അതൊക്കെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ നൽകിയിരുന്നതായിരുന്നു, ഇനി സക്കാത്ത് ഞങ്ങൾ നൽകില്ല. അതുകൊണ്ട് ഇനി സക്കാത്ത് ഞങ്ങളോട് ചോദിക്കണ്ട. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ഒന്നാമത്തെ സമരം നടക്കുകയാണ്, ഒന്നാമത്തെ യുദ്ധം നടക്കുകയാണ്. ആരോടാ യുദ്ധം ചെയ്യുന്നത്? ഇസ്ലാമിന്റെ കഠിന വൈരികളായ മുശ്രിക്കുകളോടല്ല, കുഫ്ഫാറുകളോടല്ല യുദ്ധം ചെയ്യുന്നത്. കുഫ്ഫാറുകൾക്കെതിരിലല്ല വാളെടുക്കുന്നത്. പിന്നെയോ, ഇസ്ലാമിൽ നിന്ന് സക്കാത്ത് നൽകില്ലെന്ന് പറഞ്ഞ് മുർത്തദ്ദുകളായ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ അറബികളിൽപ്പെട്ട കബീലകളോട് യുദ്ധം ചെയ്യുകയാണ്. ചരിത്രത്തിൽ കാണാം, സിദ്ദീഖുൽ അക്ബർ ഭരണമേറ്റെടുത്തിട്ട് ഒന്നാമതായി നടത്തിയ യുദ്ധം ഏതാണെന്നോ, ഖിതാലുൽ മുർത്തദ്ദീൻ, മുർത്തദ്ദുകളോടുള്ള യുദ്ധമായിരുന്നു. ഇങ്ങനെ മുർത്തദ്ദായത്, സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞപ്പോൾ ചില സഹാബികളൊക്കെ ആദ്യം അതിനെ എതിർത്തു. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ അബൂബക്കർ, നിങ്ങൾ എങ്ങനെയാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത്? അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യം എതിർത്തു. എങ്കിലും പിന്നീട് അദ്ദേഹത്തിന് സത്യം ബോധ്യമായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു, വല്ലാഹി ലഉഖാതിലന്ന മൻ ഫർറഖ ബൈന സ്വലാത്തി വസ്സകാ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ, അല്ലാഹുവിനെ തന്നെ സത്യം, ലഉഖാതിലന്ന, ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ആർക്കെതിരെ?
മൻഫറഖ ബൈന സ്വലാത്തി വസ്സകാ, സകാത്തിനും നമസ്കാരത്തിനും ഇടയിൽ വ്യത്യാസം കൽപ്പിച്ചവനാരോ അവനോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, അവനെതിരെ ഞാൻ വാളെടുക്കുക തന്നെ ചെയ്യും. എന്താ പറഞ്ഞത്? നിസ്കരിച്ചിട്ട് സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞ ആളുകൾ നിസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വ്യത്യാസം കൽപ്പിച്ചു അല്ലേ? ധാരാളം ആളുകൾ ഇന്ന് ജീവിക്കുന്നത് അങ്ങനെയല്ലേ? സക്കാത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ സാധുക്കൾക്കുള്ള അവകാശമാണ്, അത് നൽകാതിരിക്കുന്നവരെ ഞാൻ വിടില്ല. അള്ളാഹുവിനെ തന്നെ സത്യം, അവരെനിക്കൊരു ഒട്ടകത്തെ കെട്ടുന്ന ചെറിയൊരു മൂക്കയറുണ്ടല്ലോ, ചെറിയൊരു കയറിന്റെ കഷ്ണമുണ്ടല്ലോ, അതാണ് അവർ എനിക്ക് തടഞ്ഞതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അവർ നൽകിയിരുന്നത് ചെറിയൊരു കയറാണ്, ആ കയറാണ് എനിക്കവർ നൽകില്ലെന്ന് പറഞ്ഞ് സക്കാത്തിനെ നിഷേധിക്കുന്നതെങ്കിൽ അത് തടഞ്ഞതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. നോക്കു, നിങ്ങൾ ഇത് പരിശോധിച്ചാൽ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലും അതേപോലെ തന്നെ ബുഖാരിയും അവിടുത്തെ സ്വഹീഹിൽ ഇത് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. എത്രമാത്രം ഗൗരവമാണ്, എത്രമാത്രം ഗൗരവമാണ്! ഇനി നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ. ഖുർആനിൽ സക്കാത്ത് നൽകാത്ത ആളുകളെ കുറിച്ച് അല്ല പറഞ്ഞത്, ആരുടെ കൂടെയാണെന്നോ? മുശിരിക്കുകളുടെ കൂടെയാണ് സക്കാത്ത് നൽകാത്ത ആളുകളെ കുറിച്ച് അല്ല പറഞ്ഞത്. മുശിരിക്ക് എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന കഠിന മുശിരിക്കിന്റെ കൂടെയാണ്. മുശിരിക്കിന്റെ സ്വഭാവമാണത്രേ സക്കാത്ത് നൽകാതിരിക്കുന്നത്. വൈലുല്ലിൽ മുശിരിക്കീൻ, മുശിരിക്കീങ്ങൾക്കാകുന്നു നാശം, ബഹുദൈവ വിശ്വാസികൾക്കാകുന്നു നാശം. ആരാണവർ? എന്താണ് അവരുടെ സ്വഭാവം? അല്ലദീന ലാ യുഉതൂന സകാ, അവര് സക്കാത്ത് നൽകുന്നവരല്ലല്ലോ, അവര് സക്കാത്ത് നൽകുന്നില്ല. വഹും ബില്ലാഖിറതിഹും കാഫിറൂൻ, അവര് അന്ത്യദിനത്തിൽ ആഖിറത്തിൽ അവർ അവിശ്വസിക്കുന്നവരുമാകുന്നു. മുശ്രിക്കിന്റെ സ്വഭാവം സൂറത്ത് ഫുസ്സിലത്തിന്റെ 6-7 വചനങ്ങളിൽ അല്ല പറയുമ്പോ അവര് സക്കാത്ത് കൊടുക്കാത്തവരാണ്. മുശ്രിക്കായി പോകണോ? മുശ്രിക്കായി പോകണോ? നമ്മൾ ആലോചിച്ചോ? നമ്മളാണ് നമ്മളുടെ കണക്ക് നോക്കേണ്ടത്. ഞാൻ എന്നോട് ചോദിക്കണം, ഞാൻ കണക്ക് നോക്കുന്നവനാണോ? നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, സക്കാത്ത് നിങ്ങൾ കൊടുക്കുന്നവരാണോ? ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ കഴിയൂ. വിശ്വാസത്തിന്റെ ലക്ഷണമാണ് സക്കാത്ത് നൽകൽ. സക്കാത്ത് നൽകാതിരിക്കൽ അവിശ്വാസത്തിന്റെ ലക്ഷണവുമാണ്, കുഫറിന്റെ ലക്ഷണവുമാണ്, അതുപോലെ തന്നെ മുശിരിക്കിന്റെ സ്വഭാവവുമാണ്. കാരണം എന്താ? അള്ളാഹുവിൽ ശരിക്ക് വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളെ എങ്ങനെ ലംഘിക്കാൻ കഴിയും? അള്ളാഹു നിർബന്ധമാക്കിയതിനെ എങ്ങനെ അവഗണിക്കാൻ കഴിയും? കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസ്സലാത്തു നൂറുൻ, വസ്സലാത്തു നൂറുൻ, നമസ്കാരം ഒരു പ്രകാശമാണ്. നമസ്കാരം വിശ്വാസികൾക്ക് പ്രകാശം നൽകുമ്പോൾ വസ്സദഖത്തു ബുർഹാനുൻ, സദഖ ഒരു ബുർഹാനാണ്, സക്കാത്ത് ഒരു തെളിവാണ്, സക്കാത്ത് ഒരു തെളിവാണ്. എന്തിനാ സക്കാത്ത് തെളിവ്? എന്തിനാ സക്കാത്ത് തെളിവ്? പണ്ഡിതന്മാരതാ വിശദീകരിക്കുന്നു, ഐ ദലീലുൻ വാളിഹുൻ, സക്കാത്ത് വ്യക്തമായ തെളിവാണ്. എന്തിന്റെ എന്തിനാ തെളിവാകുന്നത്? അല ഈമാനിൽ അബ്ദി, അടിവരയിട്ടോ, അല ഈമാനിൽ അബ്ദി, ഒരടിമയുടെ വിശ്വാസത്തിന്റെ പ്രകടമായ തെളിവാകുന്നു സക്കാത്ത് നൽകുക എന്നത്. ഇപ്പൊ സക്കാത്ത് ഒരാൾ നൽകുന്നില്ലേ, ഈമാനിൽ കാര്യമായ പിഴവുണ്ട്, ഈമാനിൽ കാര്യമായ പിഴവുണ്ട്. അതുകൊണ്ട് ഒരാളുടെ ഈമാനിന്റെ പ്രകടമായ അടയാളമാണ്, തെളിവാണ് അയാൾ കൃത്യമായി സക്കാത്ത് നൽകുന്നു എന്നത്. നിങ്ങൾ നോക്കൂ, എത്രയോ ആളുകളില്ലേ ഇതിന്റെ ഗൗരവം വിസ്മരിച്ച മനുഷ്യന്മാരില്ലേ? നമ്മുടെ നാട്ടിൽ പള്ളി ഭരിക്കുന്നവർ തന്നെ, പള്ളിയുടെ ഉത്തരവാദിത്തമുള്ളവർ തന്നെ, അതുപോലെ തന്നെ നമസ്കാരത്തിൽ കണിശത പുലർത്തുന്നവർ തന്നെ, ഇസ്ലാമിന്റെ മറ്റുള്ള റുക്കുനുകളെ കാര്യമായി ശ്രദ്ധിക്കുന്നവർ തന്നെ സക്കാത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലല്ലോ. എത്രയോ മഹല്ലുകളിൽ ഇനിയും സംഘടിതമായി സക്കാത്ത് നടക്കുന്നില്ലല്ലോ. എത്രയോ മഹല്ലുകളിൽ സക്കാത്തിനെ കുറിച്ച് ശ്രദ്ധയില്ലല്ലോ. എത്രയോ മനുഷ്യന്മാർ സക്കാത്തിന്റെ കാര്യം ഗൗനിക്കാതെ ജീവിക്കുന്നല്ലോ. ഇത് മനസ്സിലാക്കുമ്പോൾ എന്തുമാത്രം ഗുരുതരമാണ്! നോക്കു നിങ്ങൾ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം.
നമ്മുടെ കൈകളിലുള്ള സമ്പത്ത് നമ്മുടേതല്ല സഹോദരന്മാരെ.